Tigers. Watch it, absorb it, let it sink in. These are visuals for the ages. എല്ലാ വൈകുന്നേരങ്ങളിലും അവൻ ആ തുകിൽ പന്തുമായി മൈതാനത്തേക്ക് പോകുമായിരുന്നു. എന്നാൽ അപ്പോഴേക്കും അവിടെയെല്ലാം ക്രിക്കറ്റ് കളിക്കാരെ കൊണ്ട് നിറഞ്ഞു കാണും. അന്നും അവനോട് കൂട്ടുകാരും വീട്ടുകാരും നിരന്തരമായി പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഇവിടെ ഇന്ത്യയിൽ ഫുട്ബോളൊന്നും കളിച്ചിട്ട് ഒരു കാര്യവുമില്ല, ക്രിക്കറ്റാണ് നിനക്കെന്തെങ്കിലും ഭാവി സമ്മാനിക്കൂവെന്ന്, ഇല്ലെങ്കിൽ നീ പഠിച്ച് മറ്റേതെങ്കിലും വഴി തിരഞ്ഞെടുക്കണമെന്ന്. വേൾഡ് കപ്പ് മത്സരങ്ങൾ എടുക്കുമ്പോൾ എങ്ങും അർജൻറ്റീനയും ബ്രസീൽ തുടങ്ങിയ ടീമുകളുടെ ഫ്ലെക്സുകളും ചിത്രങ്ങളും കൊടികളും മാത്രമായിരുന്നു. അന്നൊരു ചോദ്യം അവൻ്റെ മനസ്സിൽ അറിയാതെ ഉടലെടുത്തിരുന്നു, എവിടെയാണ് ഇന്ത്യയെന്ന്. സച്ചിനെയും ഗാംഗുലിയെയും സേവാഗിനെയും ആരാധിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അവൻ ആ കാൽപ്പന്തിനെ ഗാഢമായി പ്രണയിക്കാൻ തുടങ്ങി. തൻ്റെ ലക്ഷ്യത്തിനായി കഠിനമായ പരിശ്രമങ്ങളിലും പ്രാക്ടീസിലും ഏർപ്പെട്ടു. വർഷങ്ങൾക്കും ഇപ്പുറം ഒടുവിൽ തന്നെ വിമർശിച്ചവർക്കും തൻ്റെ മനസ്സിൽ തെങ്ങിയുന്ന ആ ചോദ്യത്തിന് ഉത്തരമയാൾ കണ്ടെത്തുമ്പോൾ അവൻ ധരിച്ചിരുന്നത് ഇന്ത്യൻ ദേശീയ പതാക പതിപ്പിച്ച വിയർത്തൊരിച്ച ആ നിലക്കുപ്പായമായിരുന്നു. ആദ്യമായി പാകിസ്ഥാനെതിരെ കളിച്ച മത്സരത്തിനു ശേഷം നാളെ ഇന്ത്യയുടെ ഭാവി എന്താണെന്ന് ലോകം അവനിലൂടെ നോക്കിക്കാണാൻ തുടങ്ങി. അതോടെ അവൻ്റെ പുറകിൽ പതിപ്പിച്ചിരുന്ന 11 നമ്പർ ഇന്ത്യയുടെ വിശ്വാസമായി മാറി. അവിടുന്നങ്ങോട്ട് ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഫുട്ബോൾ സ്വപ്നങ്ങളെ സ്വയം തൻ്റെ തോളിലേറ്റിക്കൊണ്ട് 37 അവൻ നിലയ്ക്കാത്ത തളരാത്ത കാലുമായി കളങ്ങൾ ഭരിക്കുകയാണ്. യെസ്, ദ ലീഡർ, ലെജൻഡ്, ക്യാപ്റ്റൻ, സാക്ഷാൽ സുനിൽ ഛേത്രി. പലരും ഇന്ത്യൻ കുപ്പായത്തിൽ പ്രതീക്ഷ നൽകി മടങ്ങിയെങ്കിലും ഇന്ന് ഇന്ത്യയുടെ വിജയത്തിനും സ്ഥാനക്കയറ്റത്തിനും പുറകിൽ ഛേത്രി 37-കാരൻ്റെ വിയർപ്പിൻ്റെ ഫലം തന്നെയാണ്. ഇന്ന് കരുത്തരായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ യുവനിരയ്ക്ക് മുൻപ് ബലഹീനത നിറഞ്ഞ ഒരു കാലഘട്ടമുണ്ടായിരുന്നു നമുക്ക്. സി വി പാപ്പച്ചനും അനിവളപ്പിൻ മണി വിജയനും ബൂട്ടിയെയും ഇന്ന് ഛേത്രിയിലെത്തി നിൽക്കുന്ന ഈ ഫുട്ബോൾ കാലഘട്ടത്തിന് നിരവധി യാതനകളുടെയും പ്രയാസങ്ങളുടെയും കഥകൾ പറയാനുണ്ട്. പക്ഷേ ചരിത്രങ്ങൾക്കിടയിൽ എന്നും നിറഞ്ഞു നിൽക്കുകയും പ്രതീക്ഷകളെ മുന്നോട്ട് നയിച്ചതും ആ 11 നമ്പറുകാരൻ തന്നെയാണ്. ഓരോ കിരീടങ്ങളും ഇന്ത്യയുടെ ഷെൽഫിലേക്ക് എത്തിക്കുമ്പോൾ അതൊന്നുമായിരുന്നില്ല അവൻ്റെ മനസ്സിൽ എപ്പോഴും. നടക്കില്ലെന്ന് മനസ്സിലുറപ്പിച്ചിട്ടും തോൽക്കാത്ത മനസ്സുമായി ഇന്നും മുന്നേറുന്നത് ആ വേൾഡ് കപ്പ് വേദിയെ അലങ്കരിക്കുവാൻ തന്നെയാണ്. സർവശക്തിയുള്ള ഒരു സേനയുണ്ടെങ്കിൽ അലക്സാണ്ടർ ചക്രവർത്തിയെപ്പോലെ സർവ്വതും പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുമായിരുന്നു. എന്നാൽ ചെറിയൊരു സൈന്യവും കൊണ്ടയാൾ പടത്തുയർത്തിയ നിമിഷങ്ങളെ ഇന്നും ഓർമ്മകളിൽ മറക്കാൻ കഴിയാത്തവ തന്നെയാണ്. മറ്റു രാജ്യങ്ങളെ നെഞ്ചിലേറ്റുന്ന ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരോട് ഒരിക്കൽ സ്വന്തം രാജ്യത്തിൻ്റെ കളി കാണാൻ വരണമെന്ന് അപേക്ഷിക്കേണ്ടി വന്ന ഒരു നായകനാണ് അയാൾ. അതിനു മുന്നെല്ലാം ഒരുപക്ഷെ കാലങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കും തോറും ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയിലും ഫുട്ബോൾ എന്ന വിപ്ലവത്തിൻ്റെ മുളകൊട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന കായികം തന്നെയാണ് ഫുട്ബോൾ. കാരണം ഏത് ചേരിയിൽ നിന്നും കഴിവുള്ളവൻ തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ശേഷിയുള്ള ഒരു സിസ്റ്റം ഇന്ന് നമുക്കുണ്ട്. അതിനിയും മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ 130 കോടി ജനങ്ങളുണ്ടായിട്ട് പോലും ഒരു 11 കണ്ടെത്തി വേൾഡ് കപ്പ് യോഗ്യത നേടാൻ സാധിക്കില്ലെന്ന ആ പരിഹാസ ചോദ്യത്തിന് മറുപടി നൽകാം. അതിനുവേണ്ടി ഒരു യുവതലമുറ തന്നെ ഇന്ന് വളർന്നു വരുന്നുണ്ട്. ഇന്ന് വളർന്നു വരുന്ന ഓരോ കുഞ്ഞു ഫുട്ബോളർമാരും സ്വപ്നം കാണുന്നത് ഇന്ത്യയുടെ ആ നിലക്കുപ്പായം തന്നെയാണ്. പക്ഷേ ഇന്നും ഇന്ത്യയുടെ താരങ്ങളുടെയും സുനിൽ ഛേത്രി നായകനെയും വില കൽപ്പിക്കാത്ത ഒരു കൂട്ടം ആളുകൾ നമുക്കിടയിലുമുണ്ട്. നിങ്ങളുടെ ആരാധക പുരുഷന്മാരെ വാഴ്ത്തുമ്പോഴും ഈ കഴിഞ്ഞ കാലമത്രയും എവിടെയും എത്താത്ത ഇന്ത്യൻ ഫുട്ബോളിനെ എവിടെയെങ്കിലും എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതാ നായകൻ്റെയും ആ ടീമിലെ താരങ്ങളുടെയും കഴിവ് തന്നെയാണ്. ഇൻ്റർനാഷണൽ ഗോൾ സ്കോറിങ്ങിൽ ക്രിസ്റ്റിക്കും ന്യൂയോർക്കും ഇടയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക പതിപ്പിച്ചതും അവൻ തന്നെയാണ്. ഇന്ത്യൻ ഷെൽഫുകളിൽ വിശ്രമിക്കുന്ന ഓരോ കിരീടങ്ങൾക്കും പറയാനുണ്ടാകും ഇന്ത്യ എന്ന കുഞ്ഞൻ ടീമിൻ്റെ ആ നായകൻ്റെ മുന്നിൽ തറതാത്തിയ പല വമ്പൻ ടീമുകളുടെയും കഥകൾ. ഖത്തറിൽ അവസാനിപ്പിക്കുന്ന ഇതിഹാസങ്ങൾക്കുമൊപ്പം ഒരുപക്ഷെ വേൾഡ് കപ്പ് എന്ന വേദി ഞങ്ങൾക്ക് മുന്നിൽ കടമാക്കി ബാക്കി വെച്ചുകൊണ്ട് പടിയിറങ്ങുമ്പോൾ നിങ്ങളൊരിക്കലും നിരാശപ്പെടരുത്. കാരണം ക്രിക്കറ്റ് പേരുറപ്പിച്ച കാലഘട്ടത്തിൽ നിന്നും ഇന്ത്യയുടെ ഫുട്ബോൾ സ്വപ്നങ്ങളെ തോളിലേറ്റിക്കൊണ്ട് ആ വേൾഡ് കപ്പ് വേദി ഏറെ അകലെയല്ലെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഞങ്ങളുടെ നായകനാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ലോകം നിലയ്ക്കും കാലം വരെ ഞങ്ങളുടെ യഥാർത്ഥ ഹീറോ നിങ്ങൾ തന്നെയാണ്. താങ്ക് യു സുനിൽ ഛേത്രി.